റൈസലോ പണ്ട് യഹൂദ റബ്ബി പറഞ്ഞ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ യഹൂദ റബ്ബി എന്നും സിനഗോഗുകളിലേക്ക് പോകുന്ന സമയം എന്നും ഒരു മനുഷ്യനെ കാണാറുണ്ട്. അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്, പല കാര്യങ്ങളിൽ വ്യാപൃതനാകുന്ന ഒരു മനുഷ്യൻ. ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങളെ ഇന്ന് ഈ തിരക്കോടുകൂടിയെ കാണുന്നുണ്ട്, സ്വസ്ഥമായിരുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്താ ഇങ്ങനെ ഈ തിരക്ക് പിടിച്ചു കൊടുക്കുന്നേ? ഉടനെ അദ്ദേഹം കൊടുത്ത മറുപടി, എന്റെ ഗുരു, തിരക്ക് പിടിച്ചോടാതെ എങ്ങനെയാ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത്? തിരക്ക് പിടിച്ചോടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവോ? ഉണ്ടാകുകയല്ലോ, അതിന് ഞാനിത് തിരക്ക് പിടിച്ചോടുക. റബ്ബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. നിങ്ങളെ കബളിപ്പിച്ച് അനുഗ്രഹങ്ങളും നന്മകളും വിജയങ്ങളും ഒക്കെ മുൻപിൽ ഓടുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ തിരക്ക് പിടിച്ചോടണം, അത്യാവശ്യമാണ്. പക്ഷേ ഒരു അപകടം ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ പിന്നിലാണെങ്കിലും നിങ്ങൾ ഈ തിരക്ക് പിടിച്ചോടിയാൽ നിങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ നിന്നും നന്മകളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും ഒക്കെ ഓടി അകലുമല്ലേ ചെയ്യുന്നത്. അപ്പൊ അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റബ്ബി പറഞ്ഞത് മനസ്സിലായ ദൈവോചനം പറയുന്നത് 23-ാം സങ്കീർത്തനത്തിൽ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന്. അത് പിന്നിലാണ്, നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ദൈവം സമയത്ത് തന്നോളി, നമ്മുടെ ഉത്തരവാദിത്വം ദൈവമുഖത്ത് നോക്കി മുൻപോട്ട് യാത്ര ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് വെപ്രാളം പിടിക്കേണ്ട ആവശ്യമില്ല, ആ വേവലാതെ പിടിക്കേണ്ട ആവശ്യമില്ല. സ്വസ്ഥമായി ദൈവസ്ഥ ഇരുന്നാൽ മതി, ശാന്തമായി മുന്നോട്ട് നടന്നാൽ മതി. തക്ക സമയമാകുമ്പോൾ ദൈവം ഒരുക്കേണ്ടതൊക്കെ നമുക്ക് വേണ്ടി കർത്താവ് ആ സമയത്ത് മുൻപിൽ തരും. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥ പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവ്, വെപ്രാളം പിടിച്ച് തിരക്ക് പിടിച്ചു അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടി നടക്കുന്നവരായിട്ട്, നന്മകൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്നവരായിട്ട്, ശാന്തമായ ദൈവമുഖത്തേക്ക് നോക്കി മുൻകൂട്ടി യാത്ര ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണം. അതിനായി ഞങ്ങളെ നീ